മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞല്ലോ പാലിന്റെ അകത്ത് വെള്ളം കലർത്താൻ പറഞ്ഞപ്പോൾ എനിക്ക് അല്ലാഹനെ പേടിയാണെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കുടുംബത്തിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജനിക്കുന്നത്. അവരുടെ മകന്റെ മകൾ അതാ അവന്റെ മകളുടെ മകനായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജനിക്കുന്നതെന്ന് ചരിത്രം പറയുമ്പോ ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നറിയുമോ? മരണത്തിന്റെ വേളയിൽ കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, പടച്ചവനെ ഭാര്യ അടുത്തേക്ക് ചെന്നു, ഭാര്യ അടുത്തേക്ക് ചെന്നു, അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുത്ത് ചെന്നിട്ട് മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ പറഞ്ഞു, പെണ്ണേ പൊരുത്തപ്പെടണേ, യാത്ര പറയുകയാണ് ഭാര്യയോട്, മരിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് യാത്ര പറയുകയാ. എന്നിട്ട് പറഞ്ഞു, നീ വീടിന്റെ വെളിയിലിറങ്ങി വാതിലടക്ക്, റൂമിന്റെ വെളിയിലിറങ്ങി വാതിലടക്ക്, ഭർത്താവിനോട് പറയുന്നു നിങ്ങളുടെ അവസാന സമയത്ത് എനിക്ക് ചാരത്ത് നിൽക്കാൻ സമ്മതിക്കാത്തതെന്താ? പെണ്ണെ എന്നെ കാണാൻ അതിഥികൾ വരുന്നു, നീ ഇവിടെ നിന്നാ ശരിയാകില്ല, നീ വീടിന്റെ റൂമിന്റെ പുറത്തിറങ്ങ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ തന്റെ ഭാര്യ പുറത്തിറക്കുകയാണ്, വാതിലടക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഭർത്താവ് റൂമിനകത്ത് കടന്ന് സലാമടക്കുകയാ, ഭർത്താവ് റൂമിനകത്ത് കടന്ന് സലാമടക്കുകയാ, ആരോടോ സംസാരിക്കുകയാണ്. ഭാര്യ ഒളിഞ്ഞു നോക്കുന്നു, ആരോടാല്ലാ എന്റെ ഭർത്താവ് അവസാനമായി സംസാരിക്കുന്നത്? ആരോടാണ്? റൂമിന്റെ അകത്ത് കടന്ന് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞു റബ്ബേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അതാ കഫം തുണിയെടുക്കുകയാ, അവിടെ നിന്ന് കഫം തുണിയെടുത്തു തന്റെ മുഖത്തിന്റെ മുകളിലേക്ക് ഇട്ടു. അവിടെ നിന്ന് ഷഹാദത്ത് കലിമ പറയുകയാ, മുഖത്തേക്ക് തുണിയിട്ടു, ഭാര്യ ഒളിഞ്ഞു നിന്ന് കാണുകയാണ്, പടച്ചവനെ അനക്കമില്ല, ഓടി ചെല്ലുകയാണ്, റൂമിന്റെ വാതില് തുറന്നു. അകത്തേക്ക് ചെല്ലുമ്പോ വല്ലാത്ത പരിമളമാ, വല്ലാത്ത സുഗന്ധമാ. അല്ലാഹുവേ, ഓടി ചെന്ന് ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ് ചിരിച്ചുകൊണ്ട് കിടക്കുകയാ. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു. അവിടെ നിന്ന് ജനാസ കുളിപ്പിച്ചവർ മഹാനവരുടെ ശരീരത്തിൽ അടയാളം കണ്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് ചോദിക്കുകയാ, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പെരുമാതുറക്കാരേ, നിന്റെ ജനാസ ഈ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കി. നിന്റെ ഭാര്യയോട് ചോദിക്കുകയാ, പെണ്ണേ നിന്റെ ഭർത്താവ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? അവള് പറയണം, എന്റെ ഇക്കയുണ്ടല്ലോ, അല്ലാഹുവേ അല്ലാനെ പേടിയുള്ള ഒരു മനുഷ്യനായിരുന്നു, നല്ലവനായിരുന്നു, നല്ലവനായിരുന്നു, അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് നല്ല മരണം കൊടുത്തത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യയോട് അവിടെ നിന്ന് ചോദിക്കുമ്പോ അതാ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിനെ സത്യം, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരു മനുഷ്യനെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്റെ ഭർത്താവിന് അല്ലാഹനെ വല്ലാത്ത പേടിയായിരുന്നു. ഇതുപോലെ പറയണം നിന്റെ ഭാര്യ, അപ്പോഴാണ് നീ വിജയിച്ചവനാകുന്നത്, അപ്പോഴാണ് നീ ഒരു ഭർത്താവാകുന്നത്.